ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എച്ച് ഈസ് ഫോർ ഹൗസ് വൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് അറിയോ? ക്യാരറ്റ് സേമിയ പായസം. മക്കൾക്കൊക്കെ വല്ലാത്ത കൂടി ഒരു ക്യാരറ്റ് സേമിയ പായസം കൊടുക്കണം. അപ്പോൾ അവരുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടെ കാണിച്ചിട്ട് ഉണ്ടാക്കി തരാം, ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് കുറ്റും കുറവുകളൊക്കെ ഉണ്ട്, അതെല്ലാം ക്ഷമിച്ച് കാണാൻ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കുക, എന്താണ് ഇതിൽ സജഷൻസ്, നിങ്ങളെ സജഷൻസ് ഒക്കെ പറയുക. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, എൻ്റെ എല്ലാ പ്രോബ്ലംസും എന്നെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എനിക്ക് പറഞ്ഞു തരിക. അതെല്ലാം നികത്തി നമ്മളൊരു കൂടെ കൂടെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ക്യാരറ്റ് പായസത്തിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് 2 ക്യാരറ്റാണ്. ഈ സെയിം ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ ഈ വലുപ്പത്തിലുള്ള 2 ക്യാരറ്റ്. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സാബൂനരിയാണ്. സാബൂനരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 കപ്പ് പാല്, അതായത് 500-475 ml പാക്ക് പാല്. പിന്നെ മിൽക്ക് മെയ്ഡ് 200 ഗ്രാമിൻ്റെ ഒരു ബോട്ടില്. പിന്നെ സേമിയ 1 കപ്പ്. വറുക്കാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോസ്റ്റഡും വാങ്ങിക്കാൻ കിട്ടും, റോസ്റ്റഡ് അല്ല. പിന്നെ നട്ട്സ് നമ്മുടെ ഇഷ്ടം, തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. പിന്നെ ഷുഗർ 1/2 കപ്പ്, വെള്ളം 1 കപ്പ്. ഈ വെള്ളം 1 കപ്പ് ക്യാരറ്റിലോട്ടാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഞാൻ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ക്യാരറ്റ് വേവിച്ചെടുക്കുക, പുഴുങ്ങിയെടുക്കുക. അങ്ങനെ ക്യാരറ്റ് പുഴുങ്ങി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ അതൊരു ക്യാരറ്റ് ജ്യൂസാവും. എന്നിട്ടാണ് അത് പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അതേ സമയത്ത് ഞാൻ കുക്കറിൽ സാബൂനരിയും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് സാബൂൺ റൈസും ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തിളച്ച് വന്നു. അതിനകത്തത് ഒന്ന് തിളച്ചാൽ തന്നെ ക്യാരറ്റ് വേവും. അപ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ടെടുത്തൊക്കെ ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും അത് വെന്തിക്കണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഉടയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വെന്തു എന്നാണ്. അപ്പോൾ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ വേറെ ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ സേമിയ വറുത്ത് കോരാനാണ്. അപ്പോൾ റോസ്റ്റഡ് സേമിയ മേടിക്കുകയാണെങ്കിലും അതൊന്ന് വറുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തു സേമിയ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന റോസ്റ്റഡ് ആണെങ്കിൽ അത് റെഡിഷ് കളറായിട്ട് ായിരിക്കും. അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, ബട്ടറിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ റോസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് അതൊന്ന് റെഡിഷ് കളർ ആകുന്നത് വരെ ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ അതൊന്ന് വറുക്കുക. എൻ്റെ സേമിയം റെഡിഷ് കളറായിട്ട് വരുന്നുണ്ട്. അത് കരിഞ്ഞു പോവാതെ എപ്പോഴും ശ്രദ്ധിക്കണം. കരിഞ്ഞാൽ പായസത്തിൻ്റെ രുചി പാടേ പോകും. അപ്പോൾ കരയാതെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അതേ വറുത്ത് കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ബാക്കി വരുന്ന 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലോട്ട് അണ്ടിയും മുന്തിരിയും ഇട്ട് ഒന്ന് വറുത്ത് കോരുക. അപ്പോൾ നമ്മുടെ ബട്ടർ ഏറെയാണ് നിൽക്കണതെന്നുണ്ടെങ്കിൽ അതായത് വേഗം കോരിയെടുത്തിട്ട് ബട്ടർ നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ടേസ്റ്റാണ്. ബട്ടർ കളയേണ്ട കേട്ടോ, അത് നേരെ പായസത്തിലോട്ട് പായസം വെക്കണ പാനിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതും വറുത്തു, നമ്മുടെ കളർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി പായസം വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഞാൻ ആ ബട്ടർ ഒഴിച്ചു കൊടുക്കണം, കാരണം കുറച്ച് ബാലൻസ് വന്നു. അപ്പോൾ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അതിലോട്ട് ഞാനൊരു 475 ml ഒരു മിൽക്ക് പാക്കാണ് ഞാൻ മേടിച്ചത്. അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. 500 ml തികയുന്നില്ലല്ലോ ആ പാല്. അപ്പോൾ അത് ഞാനത് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ഒഴിച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കുന്ന സമയം കൊണ്ട് നമ്മളെ ക്യാരറ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. പിന്നെ സാബൂനരിയും വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലോട്ട് നമ്മൾ മാറ്റി. ഇത് രണ്ടും പുതിയ മിക്സിയിലിട്ട് അടിച്ചെടുത്ത ക്യാരറ്റാണ്. അത് ആ ചൂടാറിയതിന് ശേഷം ആ വെള്ളത്തോടൊക്കെ ഞാനൊന്ന് അടിച്ചെടുത്തു. പിന്നെ സാബൂനരി ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിൽ നിന്ന് ഒഴിച്ച് വേറൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയെടുത്ത്. ഇപ്പോൾ അത് നമ്മുടെ പാല് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സാബൂനരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം സാബിനരി പെട്ടെന്ന് അടി പിടിക്കും, പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതിനോട് നമ്മൾ വേഗം ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് തിളക്കുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ സാബൂനരിയും കൂടെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അത് ഏകദേശം തിളച്ച് വരുന്നുണ്ട്, കാണാൻ പറ്റും അത് തിളച്ച് വരുന്നത്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളെ സാബൂനരി തിളച്ച് വന്നിട്ടുണ്ട്. അതായത് മിക്സായും ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കുക. ക്യാരറ്റ് നല്ല കുറുകിയായിരിക്കുന്നത് കൊണ്ട് അത് അതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് പാലിലൊന്നും കൂടെ മുക്കിയെടുത്ത് അതൊന്ന് ചുറ്റി വെച്ചാൽ ആ ക്യാരറ്റ് നമുക്ക് വേസ്റ്റാക്കി കളയണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതും തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പ്, നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല, കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഓവർ വേണ്ടാത്തവരൊരു കാക്കപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് നമ്മൾ. ഇതിപ്പോൾ കറക്റ്റാട്ടോ, ഇങ്ങനെ ഈ പായസത്തേക്ക് ഇപ്പോൾ അത് കറക്റ്റ് മധുരമാണ്. അധികം ഓവറുമില്ല. ചിലർക്ക് പായസത്തേക്ക് നല്ല മധുരം വേണ്ടി വരും. അപ്പോൾ അത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ സേമിയ അതിലോട്ട് ഇട്ട് കൊടുത്തു. ഏത് സാധനം ഇട്ടാലും അതൊന്ന് തിളക്കണം, തിളച്ചിട്ടേ അടുത്ത സാധനം ഉണ്ടാവും. അതാണ് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലേ, സേമിയയും തിളച്ചു. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് അതിലോട്ട് ഒഴിച്ചെടുത്തു. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ അതിലൊക്കെ വെള്ളം, എന്താ പറയുക, അടിയിൽ നന്നായിട്ടുണ്ടാവും. അത് പെട്ടെന്നൊന്നും ഒഴിഞ്ഞ് പോരൂല. അപ്പോഴൊക്കെ നമ്മളത് ഒഴിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ പായസം താഴെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മിൽക്ക് മെയ്ഡിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുറ്റി പാർന്നാൽ നല്ലതായിരിക്കും. മിൽക്ക് മെയ്ഡ് വേഗം അലിഞ്ഞ് അതിലോട്ട് ചോദിക്കും. പായസത്തിൽ എത്ര വെള്ളമായാലും അധികം വെള്ളം, ഒരു കുറച്ച് വെള്ളം ഒക്കെ ഒന്ന് ഒഴിച്ച് ചേർത്തിട്ട്, കുറച്ച് ഒരു 200 ഗ്രാം കൂടി വെള്ളം ഒഴിച്ച് ചേർത്തിന്ന് ഒരിക്കലും ഏറൂല. കാരണം നമ്മുടെ പായസം ചൂടാറുന്നതിനനുസരിച്ച് കട്ടി കൂടി വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുടിക്കുന്നവർക്ക് കുറച്ചത് ലൂസായിട്ട് വരും. കുറച്ചൊരു ചൂടാറിയിട്ടാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഞാനതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ പാർന്നിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഫുള്ളും പൂർണ്ണമായിട്ടും നമ്മുടെ പായസത്തിലോട്ട് കിട്ടി. അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച അണ്ടിയും മുന്തിരിയും അതിലോട്ട് ഇട്ട് കൊടുത്തു. ഒന്ന് തിളച്ചാൽ നമ്മുടെ ക്യാരറ്റ് സേമിയ പായസം റെഡി. ഇനി ഇതൊന്നും ചെയ്യാനില്ല. ചൂടാറുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുറ്റിൽ വരും. അപ്പോൾ മുറ്റിഷ്ടമില്ലാത്തവർ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം മധുരം കുറയുകയാണെങ്കിൽ ഇത്രയും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഞങ്ങൾക്കൊരു മീഡിയം സൈസ് ഗ്ലാസ്സിന് ഒരു 8-9 ഗ്ലാസ് കുടിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കാണിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആ ഫോട്ടോയിൽ കാണുന്ന ഗ്ലാസ്സിൽ ഒരു 9 ഗ്ലാസ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് ഈ അളവിൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് സേമിയ പായസം. ഈ ഒരു ഗ്ലാസ്സിന് നിങ്ങൾ 8-9 ഗ്ലാസ് ഇതിലുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മുറ്റ് തന്നെ കുടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെയാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണ കൂടെ അമർത്തിയാൽ എൻ്റെ ന്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയോ എന്ത് വീഡിയോ ആയിട്ടും നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.